ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമ മാത്രം മതി ഗൗതമി എന്ന നടിയെ കുറിച്ച് ഓർക്കാൻ. മലയാളികളുടെ മനസ്സിൽ ഒരു തമിഴെത്തി പെണ്ണായി മാറിയ താരമാണ് ഗൗതമി. ഈ സിനിമയിൽ താരം ഒരു തമിഴ് പെൺകുട്ടിയായാണ് അഭിനയിച്ചത്. എന്നാൽ താരത്തിന്റെ ആദ്യപടം ദുൽഖറിന്റെ കൂടെയാണെന്ന് അധികം ആർക്കും അറിയില്ല. ദുൽഖറിന്റെ ആദ്യപടം സെക്കൻഡ് ഷോയിലൂടെയാണ് ഗൗതമി നായർ ആദ്യം അരങ്ങേറ്റം കുറിച്ചത്. സെക്കൻഡ് ഷോ എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരുപാട് പുതുമുഖങ്ങളെയാണ്. ദുൽഖർ സൽമാൻ സണ്ണി വെയ്ൻ എന്നിങ്ങനെ നീളുന്ന പട്ടികയായിരുന്നു ഈ സിനിമയിൽ പുറത്തുവന്ന പുതുമുഖങ്ങൾ. താരം സോഷ്യൽ മീഡിയ സജീവമാണെങ്കിലും താരത്തിന്റെ കുടുംബജീവിതം അത്ര ആർക്കും അറിയില്ല. എന്നാൽ താരം വലിയൊരു വിഷമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മലയാളികൾക്കുൾപ്പെടെ വളരെ ഞെട്ടലാണ്. ഇപ്പോഴിത് ആദ്യമായി ഭർത്താവ് ശ്രീനാഥുമായുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഗൗതമി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നതാണ് ഗൗതമി പിരിയാനുള്ള കാരണമായി പറയുന്നത്. താരത്തിനെ നൊമരപ്പെടുത്തുന്ന വാക്കുകൾ ഇങ്ങനെ: ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ തന്നെ വേണം ആളുകളെ അറിയിക്കാൻ. സിനിമയിൽ നിരവധി പുതിയ ആളുകൾ വന്നു കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന കാര്യം സിനിമാ മേഖലയിൽ പലർക്കും അറിയില്ല. അവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ എന്നാണ്. ഇനി ഞാൻ സംവിധാനം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഇൻഡസ്ട്രിയിലെ പലരും ധരിച്ചിരിക്കുന്നത്. ജൂഡ് ആന്റണിയുടെ 2018 വളരെ ചെറിയ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഓം ശാന്തി ഓഷാനയിൽ നിക്കി ഗൽറാണിയുടെ കഥാപാത്രം അവതരിപ്പിക്കാൻ ജൂഡ് എന്നെ വിളിച്ചിരുന്നു. അന്ന് പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ജൂഡ് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ 2018 അഭിനയിക്കാമെന്ന് സമ്മതിച്ചത്. പേഴ്സണൽ ലൈഫിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനും ശ്രീനാഥും വേർപിരിഞ്ഞു എന്നത് പലർക്കും അറിയില്ല. അത് പുറത്തു പറഞ്ഞ് പിന്നെ ഒരു വാർത്തയായി വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. സത്യാവസ്ഥ അറിയാതെ ആളുകൾ പലതും പറഞ്ഞു നടക്കും. ഡിവോഴ്സ് ആയെങ്കിലും ശ്രീനാഥിനെ കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാറുണ്ട്. പിരിഞ്ഞുവെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. മെസ്സേജും കോളും എല്ലാം ഞങ്ങൾ തമ്മിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാഥിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആളുകൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു സുഹൃത്തിനെ പറയുന്നത് പോലെ മറുപടി ഞാൻ പറയും. അതുകൊണ്ട് എനിക്കൊന്നും അധികം തോന്നാറില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഗൗതമി ശ്രീനാഥിനെ കുറിച്ച് പറയുന്നത്. മെസ്സേജും കോളും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ താരത്തിന്റെ ഭർത്താവിനെ കുറിച്ച് താരത്തിന് എല്ലാം അറിയാമെന്നും വ്യക്തമാക്കുന്നു. സിനിമയിൽ കാണുന്നത് പോലെ ഡ്രാമയൊന്നുമില്ലായിരുന്നു. മ്യൂച്വലായി എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെയാണ് പിരിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഫൈറ്റോ തർക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ശേഷം ഞാനൊരു തെറാപ്പി അറ്റൻഡ് ചെയ്തു. 3 വർഷത്തെ ദാമ്പത്യ ജീവിതമായിരുന്നു. 2017 ഇവരുടെ വിവാഹം. 2012 മുതൽ പരിചയക്കാരായിരുന്നു. അതിനുശേഷം ഡേറ്റിംഗ് ചെയ്തു. അതിനുശേഷമാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ശ്രീനാഥും പിരിയുകയാണെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും ചോദിച്ചത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ, പിന്നെ എന്തിനു പിരിയുന്നു എന്നാണ്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഐഡിയോളജികൾ തമ്മിൽ ചേരാതെയായി. ഒരുമിച്ച് പോകാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ലായിരുന്നു. അല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ ബാലൻസ് വരാൻ അങ്ങനെയൊക്കെ ചെയ്യും. സന്തോഷമില്ലാത്ത ജീവിതം വേണ്ടെന്ന് കരുതി തന്നെയാണ് എന്നാൽ പിരിയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്നതിൽ ധാരണയുണ്ട്. കമ്മ്യൂണിക്കേഷൻ പാർട്ണറുമായി അത്യാവശ്യമാണ്. 23 മുതൽ 26 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമുക്ക് വേണ്ടതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 27 വയസ്സിന് ശേഷമേ തീരുമാനമെടുക്കാവുള്ളൂ എന്നും ഗൗതമി പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.